ചിത്രത്തിൽ ത്രികോണം എ ബി സിയുടെ അന്തർവൃത്തം കാണാം. വി ഹാവ് ദ ഇൻസർക്കിൾ ഓഫ് ദ ട്രയാങ്കിൾ എ ബി സി. ഈ ഇൻസർക്കിളിൻ്റെ റേഡിയസ് അഥവാ ആരം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. ട്രയാങ്കിൾ എ ബി സിയുടെ സൈഡ്സിൻ്റെ ലെങ്ത് നമുക്ക് അറിയാം. ഇതുപയോഗിച്ചിട്ടാണ് സർക്കിളിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കുന്നത്. ഇൻസർക്കിളിൻ്റെ റേഡിയസ് ആർ ഇസ് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ എസ്. എ എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ അഥവാ പരപ്പളവാണ്. ബേസ് ബിയും ഹൈറ്റ് എച്ചും ആണെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റാണ്. പാദവശത്തിൻ്റെ നീളത്തിനോട് ഉയരം ഗുണിച്ച് അതിൻ്റെ പകുതി എടുത്താൽ നമുക്ക് പരപ്പളവ് ലഭിക്കും. എസ് എന്ന് പറയുന്നത് ഈ ത്രികോണത്തിൻ്റെ സെമി പെരിമീറ്റർ ആണ്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവ്. സെമി പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ ചുറ്റളവിൻ്റെ പകുതി, അതായത് മൂന്ന് വശങ്ങളുടെയും നീളത്തിൻ്റെ പകുതിയാണ് എസ് എന്ന് പറയുന്നത്. എസ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ബൈ ടു. ഈ ത്രികോണത്തിൻ്റെ പാദവശത്തിൻ്റെ നീളം നമുക്കറിയാമല്ലേ, ഉയരമറിയുമോ? ഇല്ല. അതുകൊണ്ട് ഈ ഒരു സൂത്രവാക്യം ഉപയോഗിക്കുന്നതിൽ ചില തടസ്സങ്ങളുണ്ട്. ഇങ്ങനെ വശങ്ങളുടെ നീളം കിട്ടിക്കഴിഞ്ഞാൽ പരപ്പളവ് കണ്ടുപിടിക്കുന്നതിനായി നമുക്ക് ഹെറോൺസ് ഫോർമുല ഉപയോഗിക്കാം. എന്താണ് ഹെറോൺസ് ഫോർമുല പറയുന്നത്? ഹെറോൺസ് ഫോർമുല ട്രയാങ്കിളുടെ ഏരിയ കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കുന്നു. വശങ്ങളുടെ നീളം എ ബി സി ആയ ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി ആണ്. ഇവിടെ എ ബി സി എന്നിങ്ങനെയുള്ളത് വശങ്ങളുടെ നീളവും എസ് എന്നത് സെമി പെരിമീറ്ററുമാണ്.